അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു ആണ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഇന്നത്തെ സ്ഥലം കോട്സ്വോൾസ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി. ഇനി നമുക്ക് ഒരു 3.5 hours കൊണ്ട് നമ്മൾ കോട്സ്വോൾസിലെത്തും. അവിടെ എത്തിയ ശേഷം ബാക്കി വിശേഷം. ഗ്രെക്സ് ഇവിടെ ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഏറ്റവും ചീപ്പായിട്ട് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗ്രെക്സ്. ഫോണ് വഴിക്ക് ഇഷ്ടം പോലെ സർവീസസ് ഉണ്ട്. ഇതുപോലെ ഒരു മോട്ടോർ വേയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 minutes അല്ലെങ്കിൽ 15 minutes ചിലപ്പോൾ ഒരു 30 minutes ഇടവിട്ടിട്ട് നമുക്ക് സർവീസസ് കിട്ടും. അപ്പം അങ്ങനെയുള്ള സർവീസസിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. മെഗ്ഡി അല്ലെങ്കിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഗ്രെഗ്സ്, പിന്നെ കോസ്ത, അങ്ങനെ കുറേയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കയറി കഴിക്കാം. ആദ്യം പോകുന്ന സ്ഥലം കാസിൽ കോംബെ. അവിടുത്തെ മാർക്കറ്റ് ക്രോസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഞങ്ങൾ റേപ്പ് സീഡ്സ് അതിൻ്റെ കൃഷിയുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിറയെ മഞ്ഞ പൂക്കളാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നിറയെ മഞ്ഞ പൂക്കളാണ്. അപ്പം നമ്മളത് കണ്ടപ്പോൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് റേപ്പ് സീഡിൻ്റെ കൃഷി കാണാൻ പോവാം. രണ്ട് സൈഡിലും റേപ്പ് സീഡ് ഫാമാണ്. എല്ലാ വർഷവും ഏതാണ്ട് 1 million ton റേപ്പ് സീഡ് ഓയിൽ UK ഉണ്ടാക്കുന്നുണ്ട്. 400,000 hectares റേപ്പ് സീഡ് ഫാംസ് ഉണ്ട് UK. കുക്കിംഗ് ഓയിൽ, ആനിമൽ ഫീഡ് എന്നിവ കൂടാതെ ബയോഡീസലും റേപ്പ് സീഡ്സ് വച്ച് ഉണ്ടാക്കുന്നുണ്ട്. മാർക്കറ്റ് ക്രോസിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോൾ മാർക്കറ്റ് ക്രോസ് കാണും. AD 14th century പണിത ഒരു മോണുമെൻ്റ് ആണ് മാർക്കറ്റ് ക്രോസ്. അതിവിടെ മാർക്കറ്റ് വയ്ക്കാനായിട്ട് അവർ അനുമതി കൊടുത്തതിൻ്റെ പേരിൽ ഒരു മോണുമെൻ്റ് അവർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് മാർക്കറ്റ് ക്രോസ്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മാർക്കറ്റ് ക്രോസ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് സെയിന്റ് ആൻഡ്രൂസ് ചർച്ച്. ഇത് ചർച്ച് യാർഡാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ചർച്ച് യാർഡാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ക്ലോക്ക് കാണാം. 13th century പണിത ഒരു പാരിഷ് ചർച്ചാണ് സെയിൻറ് ആൻഡ്രൂസ് ചർച്ച്. ഒരുപാട് തവണ റീസ്റ്റോറേഷൻ വർക്കുകൾ നടന്നിട്ടുള്ള ചർച്ചാണിത്. ആ
ഇത് 1500 പണിത ക്ലോക്കാണ്. ഇതിൻ്റെ ഒരു അതിന് ഫേസില്ല, ഫേസ്ലെസ് ക്ലോക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ടൈം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ട് 1 hour അത് ബെല്ല് റിങ്ങി, വലിയൊരു ബെല്ല് പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ മുകളിലായിരിക്കും. അപ്പോൾ അത് ഓരോ അവറിലും ആ ബെല്ലടിക്കുമ്പോഴാണ് അറിയുന്നത് ഇത്ര സമയമായി എന്നുള്ളത്. അപ്പോൾ കുറേ കാലം ഇത് 1984 താഴേക്ക് കൊണ്ടുവന്നത്. അത്രയും കാലം ഇത് മുകളിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. ബെല്ലടിക്കുമ്പോഴാണ് അറിഞ്ഞിരുന്നത്. പിന്നെ 1984 ഇത് ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. അതിനുശേഷം ആൾക്കാർക്കെല്ലാം അതിൻ്റെ മെക്കാനിസം കാണാനായിട്ട്. അപ്പോൾ ഫേസ്ലെസ് ആയിട്ടുള്ള ക്ലോക്കാണിത്. ഓൾഡസ്റ്റ് വർക്കിംഗ് ക്ലോക്ക് ഇൻ ഇംഗ്ലണ്ട്. വിൽഷെയറിലുള്ള ഒരു വില്ലേജാണ് കാസിൽ കോംബ്. 12th century ഇവിടെ ഒരു കാസിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. 5 നൂറ്റാണ്ടിലധികം ഈ വില്ലേജ് സ്ക്രോപ്പ് ഫാമിലിയുടേതായിരുന്നു. പിന്നീട് അത് ഗോസ് ഫാമിലിക്ക് വിൽക്കുകയുണ്ടായി. ഇതാണ് വാട്ടർ ലെയിൻ. അപ്പൊ ഇവിടെ നിന്നിട്ട് ആൾക്കാരെല്ലാരും ഇവിടെ നമ്മള് കാസിൽ കോംബിൽ വന്നു എന്ന് അറിയിക്കണ്ടേ, ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പോവാ. അപ്പൊ ആ ഒരു ഐക്കോണിക് ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇംഗ്ലണ്ടിലെ ഏറ്റവും ഭംഗിയുള്ള വില്ലേജായാണ് കാസിൽ കോംബ് കണക്കാക്കപ്പെടുന്നത്. ഇവിടുത്തെ വീടുകളെല്ലാം ഹണി കളർ കോട്സ്വോൾഡ് സ്റ്റോൺ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. കോട്സ്വോൾഡ്സ് ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമീണ പ്രദേശമാണ്. ഗ്ലസ്റ്റർ ഷെയറും ഓക്സ്ഫോർഡ് ഷെയറും ഉൾപ്പെടെ 6 counties കോട്സ്വോൾഡ്സ് വ്യാപിച്ചു കിടക്കുന്നു. കോട്സ്വോൾഡ് AONB ആയിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതായത് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് നാച്ചുറൽ ബ്യൂട്ടി. ലേക്ക് ഡിസ്ട്രിക്റ്റും യോർക്ഷയർ ഡെയിൽസ് നാഷണൽ പാർക്കും കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ 3rd ലാർജസ്റ്റ് പ്രൊട്ടക്റ്റഡ് ലാൻഡ്സ്കേപ്പ് ആണ് കോട്സ്വോൾഡ്സ്. പെയിൻസ്വിക് എന്ന വില്ലേജ് ക്വീൻ ഓഫ് കോട്സ്വോൾഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും പഴയ വൂൾ ടൗണുകളിൽ ഒന്നാണിത്. ഇവിടെയുള്ള യു മരങ്ങളെല്ലാം 900 വർഷങ്ങളെങ്കിലും പഴക്കമുള്ളവയാണ്. ഇവ വലുതായി വളരുന്നുണ്ടെങ്കിലും എല്ലാം ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് സെന്റ് മേരീസ് ചർച്ച്, പെയിൻസ്വിക്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ്, ഈ കോട്സ്വോൾഡ്സിലെ ഏറ്റവും ലാർജസ്റ്റ്, ഏറ്റവും വലിയ ചർച്ചാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിൽക്കുന്ന ട്രീസ് കണ്ടില്ല, ഇവിടെ 99 trees ഉണ്ടെന്നാണ് പറയുന്നത്. യു ട്രീസ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ 99 trees ഉണ്ട്. അപ്പോൾ അതിൽ 100th tree ഇവിടെ വളരില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിലുള്ളതിന് 99 trees ആണ് ഇവിടെ ഉള്ളത്. ഈ സ്ഥലത്ത് പണ്ട് കുറേ വൂൾ സെൻ്ററാണിത്. വൂളിൻ്റെ ഒരുപാട് ബിസിനസ് നടന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഈ സെന്റ് മേരീസ് ചർച്ച് വരെ അങ്ങനെ ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ചർച്ചാണെന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ 2nd day. ഞങ്ങൾ ഇന്നത്തെ 1st ഇത് നമ്മൾ പോകുന്നത് ബ്ലെൻഹെയിം പാലസ്. പിന്നെ പാലസിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു ഫാം ഷോപ്പിൽ കയറണം. അതിനുശേഷം നമ്മൾ ബേർട്ടൺ ഓൺ വാട്ടറിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ബേർട്ടൺ ഓൺ വാട്ടറിലാണ്. അപ്പം ആദ്യം പോകുന്നത് ബ്ലെൻഹെയിം പാലസ്.
അങ്ങനെ ഞങ്ങൾ ബ്ലെൻഹേം പാലസിലെത്തി. സോറി, ബ്ലെൻഹേം പാലസ് എന്നല്ലോ പറയേണ്ടത്, ബ്ലെൻഹേം പാലസ് എന്നാണ് പറയുന്നത്. എച്ച് എസ് ഐലൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കൺട്രി ഹൗസ് ആണ്, ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കൺട്രി ഹൗസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പാലസ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ഒരു പാലസ് അല്ല, ഇത് ഡ്യൂക്സിൻ്റെയാണ്, ഡ്യൂക്സ് ഓഫ് മാൽബറോയിൻ്റെ കൺട്രി ഹൗസ് ആണിത്. അപ്പോൾ നമുക്ക് വലിയൊരു ഏരിയ ആണ്. ഞങ്ങൾ ഇത്രയും നേരം, അതായത് ഒരു 10 മിനിറ്റ്സ് ആയി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, 10 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് പാലസിൻ്റെ അങ്ങോട്ട് പോവാം. ബ്ലെൻഹേം പാലസ്, ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കൺട്രി ഹൗസുകളിൽ ഒന്നായ ഈ പാലസ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒന്നാണ്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ ബർത്ത് പ്ലേസും ആൻസിസ്ട്രൽ ഹോമുമാണ് ബ്ലെൻഹേം പാലസ്. ചർച്ചിലിന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസിൽ ഒന്നായിരുന്നു ഈ പാലസ്. ചർച്ചിൽ തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് ഇവിടെയായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലായും ഈ പാലസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ജോൺ ചർച്ചിൽ ഫാമിലിക്ക് ബ്ലെൻഹേം യുദ്ധത്തിൽ വിജയിച്ചതിന് ഒരു സമ്മാനമായി ക്വീൻ ആൻ നിർമ്മിച്ചു കൊടുത്തതാണ് ബ്ലെൻഹേം പാലസ്. ഞങ്ങൾ പാർക്ക് ആൻഡ് ഗാർഡൻസിൻ്റെ അങ്ങോട്ടാണ് വന്നത്. ഇത് ഫോർമൽ ഗാർഡൻ്റെ അവിടെ എത്തി. ഇനി ഇത് ചുറ്റി കാണാനായിട്ട് ഇതൊരു മിനിയേച്ചർ ട്രെയിൻ ഉണ്ട് ഇവിടെ. അത് എങ്ങനെയാണ്, സ്റ്റാർട്ടിംഗ് ആയിട്ടില്ല, അത് 10:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തൽക്കാലം ഫോർമൽ ഗാർഡൻസിലെത്തി. ബ്ലെൻഹേം പാലസിൽ നിന്ന് ബേർട്ടൺ ഓൺ വാട്ടറിലേക്ക് പോകുന്ന വഴിക്കാണ് ഡിഡ്ലി സ്ക്വാഡ് ഫാം. ജെറമി ക്ലാക്സൺ 2020 ഓപ്പൺ ചെയ്ത ഒരു ഫാമാണ് ഡിഡ്ലി സ്ക്വാഡ് ഫാം. ഫാം ഷോപ്പിൽ വിൽക്കുന്നതെല്ലാം ഇവിടത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫാമിലെയോ അല്ലെങ്കിൽ കോട്സ്വോൾസിലെയോ മാത്രം ഉൽപ്പന്നങ്ങളാണ്. ഇവിടെ ഫുഡ്, ഡ്രാഫ്റ്റ് ബിയർ, സൈഡർ എല്ലാം അവൈലബിൾ ആണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ. മിൽക്ക്, ഹണി, കോഫി, റേപ്സീഡ് ഓയിൽ, ആപ്പിൾ ജ്യൂസ് എന്നിങ്ങനെ പലതും ഇവിടുത്തെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ കോട്സ്വോൾസിലെ ബേർഡ് ലാൻഡിലെത്തി. ഇവിടെ ഒരു ബേർഡ്സിൻ്റെ ഒരു സൂ പോലെയാണ്. പിന്നെ ഫ്ലമിംഗോസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ജുറാസിക് ജേണി ഉണ്ട്. അപ്പം നമ്മൾ ജുറാസിക് ജേണിയിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ബേർഡ് ലാൻഡ് കണ്ടിട്ട് തിരിച്ചു വരാം.
അപ്പോൾ കോട്സ്വോൾസ് യാത്ര ഇവിടെ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഭാഗം തീർച്ചയായും കാണണം. ടിൽ ദെൻ ബൈ ബൈ.